ഫ്രണ്ട്സ്, ഹിൽവാലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മധുര സേവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കട്ടയൊന്നും ഇല്ലാതെ വേണം റെഡിയാക്കി എടുക്കാൻ. അതേ അളവിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. വറുത്ത നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒന്ന് ഇടഞ്ഞെടുക്കാവുന്നതാണ്. ഈ സീഡ്സ് റെഡിയാക്കി എടുക്കാൻ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ കടലപ്പൊടി ഇതിനു വേണ്ടിയിട്ട് വറക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് ഇതിലേക്ക്. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കാം. കുറച്ച് വീതം വെള്ളം ഒഴിച്ചെടുക്കാം, ഒരുമിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വീതം നമുക്കിതുപോലെ വെള്ളം ചേർത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ ആ രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അത്രത്തോളം ഒത്തിരി വെള്ളം വേണ്ട, ഒത്തിരി ലൂസും വേണ്ട, ഒത്തിരി ടൈറ്റായിട്ടും ഇരിക്കേണ്ട. നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മയമാകുന്ന വരെ ഇതുപോലെ കുഴച്ചെടുക്കാം. 1-2 മിനിറ്റ് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറുകൾ ശേഷമാണ് നമ്മളിനി ബാക്കി എണ്ണയിലിട്ട് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഒരു 1/2 കപ്പ് വെള്ളമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുള്ളൂ, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ആ അരിപ്പൊടിയും കടലപ്പൊടിയൊക്കെ എടുത്ത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ പഞ്ചസാര ഇതിനാവശ്യമായിട്ട് എടുക്കുന്നത്. അത് നമുക്ക് ഉരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി, അതിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഞാൻ ഓയിലിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് കൂടുതലെങ്കിലും ഓയിലിലാണെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ നീക്കും. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം നമുക്കിത് ഇതുപോലെ സേവനാഴിയിൽ റെഡിയാക്കി എടുക്കാൻ. സേവനാഴിയുടെ ഏറ്റവും വലിയ അച്ചിൽ വേണം റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി എല്ലാവരും ഒരുപോലെ ഇതാക്കി എടുക്കാം. ഒത്തിരി മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അധികം നേരം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഈ ഒരു ലെവലിലായി കിട്ടിയാൽ മതി. നമുക്കെല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയാക്കി മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് 1 പാനിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിട്ട് 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1¼ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 1¼ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 മീഡിയം ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ടാവും. കയ്യാലൊക്കെ ഒന്ന് ഒട്ടുന്ന പരിവുണ്ടല്ലോ, ആ ലെവലിലിരിക്കണം. ഇതുണ്ടോ, ഇതുപോലെ പഞ്ചസാരപ്പാനി നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടണം. നമ്മുടെ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞു. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ ചൂടോടെ തന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. അല്ലേ, ഇതെല്ലാം കൂടി ഒരുമിച്ച് കട്ടിയായിട്ടിരിക്കും. നമുക്ക് ബാക്കി പാനിയിലേക്ക് ബാക്കി നമുക്ക് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇതുണ്ടോ ഇതുപോലെ നൈസായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമുക്ക് നല്ലപോലെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പോലെ തന്നെ മധുരമുള്ള ചെറുതായിട്ട് പുറമേ ഇങ്ങനെ മധുരം കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതിനെ നമ്മൾ മധുരസേവ എന്ന് തന്നെ വിളിക്കുന്നത്. ഉണ്ടോ, പുറമേ നല്ല ഇത്, ഈ തണുത്ത് കഴിയുമ്പോഴത്തേനും നല്ലപോലെ പഞ്ചസാര പുറമേ നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.
നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ വീഡിയോ ഇടുമ്പോൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതുണ്ടോ, ഇത് ഞാനിപ്പോൾ സേവനാഴിയിലെ സ്റ്റാറിൻ്റെ ചില്ലിലിട്ട് റെഡിയാക്കി എടുത്തിരുന്നതാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയൊക്കെ ബൈ.